Hi dears, welcome back to Lake Ethodajan. വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മുട്ടയില്ലാതെ എങ്ങനെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുക എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസിയായി തന്നെ ഈ ഒരു രീതി നിങ്ങൾക്ക് മുട്ടയില്ലാതെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. മുട്ട കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും, അതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. തീർച്ചയായും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. നമുക്ക് മുട്ടയില്ലാതെ എങ്ങനെ കേക്ക് ഉണ്ടാക്കുക നോക്കാം, അതിന് എന്തൊക്കെയാണ് ഐറ്റംസ് എടുക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എഗ് ഫ്രീ കേക്കിന് വേണ്ടി ആദ്യം ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കാം. ഷുഗർ നമുക്ക് ആദ്യം മിൽക്ക് ഒഴിച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 200 ഗ്രാം ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഷുഗറും 200 ഗ്രാം പാലുമാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് ഷുഗറും 1 കപ്പ് പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മൈദയാണ് ചേർക്കേണ്ടത്. ഞാൻ 250 ഗ്രാം മൈദയും 50 ഗ്രാം കൊക്കോ പൗഡറും കൂടെ അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിനകത്ത് തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തിരിക്കുന്നത്. 2 ഗ്രാം ബേക്കിംഗ് പൗഡറും 2 ഗ്രാം ബേക്കിംഗ് സോഡയും ഞാൻ ഇതിനകത്ത് അരിക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും മൈദ അരിക്കുമ്പോൾ ഇത് ചേർത്തരിച്ചാൽ കൊക്കോ പൗഡർ 50 ഗ്രാം, 250 ഗ്രാം മൈദ, 2 ഗ്രാം ബേക്കിംഗ് സോഡ, 2 ഗ്രാം ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ചേർത്ത് അരിച്ചെടുത്താണ് ഇത്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് തൈരാണ്. ഞാൻ 100 ഗ്രാം തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർക്കണം. ഞാൻ ഇത് 100 ഗ്രാം ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ച 150 ഗ്രാം മിൽക്ക് മേടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ബട്ടറാണ്. ഞാൻ ബട്ടർ 100 ഗ്രാം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 100 ഗ്രാം ബട്ടർ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 150 ml സോഡ ഒഴിക്കണം. ഞാൻ 150 ml സോഡ ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ മിക്സ് ചെയ്യണമായിരുന്നു. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിനകത്തേക്ക് ചേർക്കണം. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് പാനിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രി ടെമ്പറേച്ചറാണ് വെച്ചിരിക്കുന്നത്. 45 മിനിറ്റ്, നമുക്ക് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. നമ്മൾ കേക്ക് റെഡി ആയിട്ട് നമുക്കിത് ഇറക്കാം. ഞാനിത് 50 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കേക്ക് ഇറക്കാം. നമ്മൾ എഗ് ഫ്രീ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിനകത്തേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം.
കേക്കിൽ ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിംഗ് കൊടുക്കാം. ചിലപ്പോൾ ബ്ലൂബെറി കൊടുക്കാം, ഇല്ലെങ്കിൽ പൈനാപ്പിൾ ഫില്ലിംഗ് കൊടുക്കാം, ഇല്ലെ ഫ്രഷ് ഫ്രൂട്ട് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് മാംഗോ ഫില്ലിംഗും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാഷ്യൂവും കട്ട് ചെയ്തിട്ടാണ്. അതുപോലെ ലെയറിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാവുന്നതാണ്.